ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ അമ്മു എന്താ അവരുടെ ഒരു വൈബ് അല്ലേ. ആന്റണി ദാസം പാടിയിട്ടുള്ള ഒരു തമിഴ് പാട്ടുണ്ടല്ലോ, എന്നായിരുന്നു അത്? ആ ഹാ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ടൊക്കെയാണ് പെട്ടെന്ന് ഈ ഒരു കല്യാണ വീഡിയോ കണ്ടപ്പോ ഓർമ്മ വന്നത്. എന്താ ഈ ഒരു കല്യാണ ചെക്കന്റെയും പെണ്ണിന്റെയും കൂട്ടുകാരുടെയും കസിൻസിന്റെ ഒക്കെ ഒരു വൈബും എനർജിയും ഒക്കെ. നമ്മുടെ നാട്ടില് പറയാറില്ലേ ഈ ഫുൾ ഓൺ ഫുൾ പവർ എന്നൊക്കെ, അതെന്നൊക്കെ വെച്ചാ ഈ കാണുന്നതാണ്. നമ്മുടെ കേരളത്തില് ഓണോ വള്ളംകളിയൊക്കെ ആയി ബന്ധപ്പെട്ട് പ്രശസ്തമായിട്ടുള്ളൊരു സദ്യയൊക്കെ ഉണ്ട്, ആറന്മുള സദ്യ. ആ ആറന്മുള വള്ളംകളിയും സദ്യയൊക്കെയാണ് പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഓർമ്മ വന്നത്. ആ സദ്യക്കല്ലേ ആൾക്കാരിങ്ങനെ പാട്ടൊക്കെ പാടി നല്ല ഭംഗിയായിട്ട് താളം പിടിച്ച് ആഘോഷമായിട്ട് സദ്യ കഴിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലൊക്കെ തന്നെ ഉണ്ട് ഇതും. ആൺകുട്ടികളും പെൺകുട്ടികളും കുഞ്ഞു കുട്ടികളൊക്കെ കൂടി നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ചിട്ടാണ് ഇവിടെ സദ്യവട്ടങ്ങളൊക്കെ വിളമ്പുന്നത്. താളത്തിൽ പാട്ടൊക്കെ പാടി നൃത്തം ചെയ്തും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയും അങ്ങനെ അങ്ങനെ ആഘോഷമായിട്ട് സദ്യ കഴിക്കാനിരിക്കുന്ന ഇവരെയൊക്കെ കാണുമ്പോ, അല്ലെങ്കിൽ ഇവരുടെ ഒരു വൈബൊക്കെ കാണുമ്പോ ഈ കല്യാണത്തിന് പോവാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് വല്ലാത്തൊരു നഷ്ടബോധം തോന്നുന്നുണ്ട്. ഫോക്കസ് ഫോട്ടോഗ്രാഫി പകർത്തിയ ഈ ദൃശ്യങ്ങൾ വെഡിംഗ് ഫോട്ടോഗ്രാഫറും സിനിമാറ്റോഗ്രാഫറുമായ നൌഫലാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അപ്പൊ അടുത്ത തവണ വീട്ടില് കസിൻസിന്റെയോ കൂട്ടുകാരുടെയോ ഒക്കെ ഒരു കല്യാണം വരുമ്പോ ഇതേപോലെ ഇത്രയും എനർജിയില് വേണം നമ്മൾ അത് ആഘോഷിക്കാനായിട്ട്. ഇപ്പൊ തന്നെ ഈ ഒരു കാഴ്ച കസിൻസിനും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുന്നേ, എല്ലാവർക്കും ഒരു ആവേശമാവട്ടെ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇത്രയും ഓളമൊക്കെ ഒരു ആഘോഷത്തിനിടയിൽ തോന്നണമെങ്കിൽ അവിടെ കൂടുന്ന ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ടും പരസ്പര സ്നേഹമൊക്കെ ഉണ്ടാവണം. പല വീടുകളിലും കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിണക്കമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലും വഴക്കും പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞങ്ങോട്ട് അവസാനിപ്പിക്കുക. എന്തിനാ ഈ ദേഷ്യമൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് ആ പിണക്കൊക്കെ തീർത്ത് നല്ല കൂട്ടായി നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നാലാട്ടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കുക. നമുക്കൊക്കെ ഒരൊറ്റ ജീവിതേ ഉള്ളൂ, അത് മറക്കണ്ട. അതുകൊണ്ട് അത് ആഘോഷമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം. ആസിഫ് അലിയെ കുറിച്ച്, ആസിഫ് അലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്. അപ്പൊ പറഞ്ഞു അതാണ് ആസിഫ് അലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്. എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയിൽ ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകോ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ